ഇത് നമ്മുടെ മുടി കഴുകിയതിന് ശേഷമുള്ള ടെക്സ്ചറാണ് നമുക്ക് മുടി കഴുകി ഉണങ്ങിയതിന് ശേഷം അതായത് ചെറിയ നനവോടുകൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് തുള്ളി മാത്രം മതി അധികമൊന്നും വേണ്ട ഇത് നമ്മുടെ മുടി വരണ്ട് പോകാതിരിക്കുന്നതിനും അതുപോലെ തന്നെ മുടി അധികം പറന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറന്ന് കിടക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല പറന്ന് കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്നും ഓയിലാഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ അധികം പണച്ചെലവില്ലാതെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ടോണിക്കാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് നല്ല പിഞ്ച് വെണ്ടയ്ക്കാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് നമുക്ക് വേണ്ടത് ഒരു പിടി അളവിൽ തേങ്ങയാണ് കേട്ടോ വെണ്ടയ്ക്ക് നമുക്ക് കട്ട് നല്ലവണ്ണം കഴുകി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് തേങ്ങയിട്ട് അതിൽ നിന്ന് തേങ്ങാപ്പാൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അധികം മുടിയുള്ളവർക്കാണെങ്കിൽ തേങ്ങാ തേങ്ങയുടെ അളവും വെണ്ടയ്ക്കയുടെ അളവും കൂട്ടാവുന്നതാണ് കേട്ടോ തേങ്ങാപ്പാൽ നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം അതിനുശേഷം വെണ്ടയ്ക്ക് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ മിക്സി മിക്സിയുടെ ജാറിലേക്കാക്കി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ അരച്ചെടുത്തിട്ട് ഒരു ചെറിയ കോട്ടൺ തുണിയിൽ നമുക്കതിൻ്റെ നീര് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇത് തണുത്തതിന് ശേഷമാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തേങ്ങ തേങ്ങാ പാലം അതേ മിക്സിയുടെ ജാറിലേക്കാണ് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് കഴുകിയിട്ടൊന്നുമില്ല ഇനി നമുക്ക് തണ്ട ഇതുപോലെ ഒന്ന് അരച്ച് മാറ്റിയെടുക്കാം നമുക്ക് വെണ്ടക്ക അരച്ചതുപോലെ തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ അത് നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാനും അതുപോലെ തന്നെ കഴുകി കഴുകിയതിന് ശേഷം അത് വൃത്തിയാവാനും പാടായിരിക്കും കേട്ടോ നമ്മുടെ മുടി അത് വെണ്ടയ്ക്കയുടെ നാര് നാരും വേസ്റ്റ് എല്ലാം നമ്മൾ കഴുകിയാലും മുടി ഉണങ്ങി ഉണങ്ങി നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ അത് പോകത്തുള്ളൂ നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ട് ചെറുതായിട്ടൊന്ന് കെട്ട് കളയുമ്പോൾ മാത്രമേ അതിൻ്റെ വേസ്റ്റ് പോകത്തുള്ളൂ അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് അതുകൊണ്ട് നമുക്ക് നീര് സെപ്പറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം അതിനുശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങാപ്പാലും വെണ്ടക്കയുടെ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് പത്ത് മിനിറ്റ് ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് എല്ലാ വീഡിയോസും ഞാൻ പറയുന്നത് പോലെ തന്നെ ഏത് ഹെയർ പാക്കോ ഹെയർ ട്രോണിക്കോ ഹെയർ മാസ്ക്കോ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ നമ്മളേത് ഹെയർ ഓയിലാണ് സാധാരണ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്ന് പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലും ഓയിൽ ചെയ്ത് കൊടുക്കാം അധികം എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ അളവിൽ മാത്രം എണ്ണ എടുത്ത് സ്കാൽപ്പും അതുപോലെ തന്നെ മുടിയിഴകളിലും തേച്ച് കൊടുക്കാം സ്കാൽപ്പ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് നമ്മുടെ സ്കാൽപ്പിലെ രക്തവട്ടം വർദ്ധിച്ച് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഹെയർ ടോണിക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് വരണ്ട മുടിയുള്ളവർക്ക് അതുപോലെ തന്നെ ചുരുണ്ട മുടിയുള്ളവർക്കുമാണ് കേട്ടോ അപ്പോൾ പുറത്ത് പോയി പൈസ കളയാതെ അതായത് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ചെയ്ത് പൈസ കളയാതെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഹെയർ ടോണിക്കാണിത് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് മുടി ഓയിൽ ചെയ്ത് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് തല ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് തലയിലേക്ക് ഹെയർ ടോണിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓരോ ഓരോ പോർഷൻസ് ആക്കി എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം വരേണ്ടതും പെട്ടെന്ന് മുടി പൊട്ടിപ്പോകുന്നതുമായ ഇത് കൂടുതൽ എഫക്റ്റീവാകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെണ്ടയ്ക്ക മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ മുടിയുടെ സ്വാഭാവിക തിളക്കവും മിനുസവും നൽകാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക് ഹെല്പ് ചെയ്യും ഇത് പച്ചക്കറി മാത്രമല്ല നല്ലൊരു ഹെയർ കണ്ടീഷണർ കൂടിയാണ് കേട്ടോ ഏതൊരു ദോഷവും വരുത്താതെ തികച്ചും പ്രകൃതിദത്തമായ ഒന്നാണിത് അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കെരാറ്റിൻ കെരാറ്റിൻ്റെ പ്രവർത്തനത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടും വെണ്ടക്കയിലെ ഘടകങ്ങൾ സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഈ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ടാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മുടി തഴച്ച് വളരാനും സഹായിക്കും കേട്ടോ നമ്മുടെ തേങ്ങാപ്പാൽ അതുപോലെ തന്നെ താരൻ മാറാനും മുടി നല്ല കട്ട കറുത്ത നിറത്തിൽ മുടി വളരാനും സഹായിക്കും ഇത് അപ്ലൈ ചെയ്ത് അര മണിക്കൂറ് അതായത് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലാത്തവർ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അരമണിക്കൂർ ഇട്ടതിന് ശേഷം നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ കഴുകി കളയാവുന്നതാണ് ഞാൻ ഇവിടെ എന്തായാലും ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ ഇടത്തില്ലായിട്ടോ എനിക്ക് ജലദോഷം പെട്ടെന്ന് വരും അതുകൊണ്ട് ഏത് ഹെയർ പേക്ക് ആയാലും ഹെയർ ട്രോണിക്കായാലും ഞാൻ പത്ത് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് ആണ് കേട്ടോ ഇടുന്നത് പിന്നെ താരം ധാരാളം ഉള്ളവരാണെങ്കിൽ രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് എനിക്ക് താരയില്ല അതുകൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്തത് നമ്മുടെ തേങ്ങാ തേങ്ങാപ്പാലിൽ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് സൂര്യയിൽ നിന്നുമുള്ള അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്നും മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോ ജോലിക്കൊക്കെ പുറത്ത് പോകുന്നവരാണെങ്കിൽ ആഴ്ചയിലും രണ്ട് ദിവസമെങ്കിലും തേങ്ങാപ്പാൽ പാൽ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം പുതിയൊരു ഹെയർ കെയർ വീഡിയോ ബൈ